എനിക്ക് ഒരു പ്രണയബന്ധം ഉണ്ട് എന്ന് തന്നെ വിചാരിക്കുക. ഇത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? മെജോറിറ്റി പേരൻസിൻ്റെയും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു ഹിൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹിൻഡുമായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറ, ഇതാരാണ്, ഏതാണ്, ഞാൻ അങ്ങനെ ഇതിനാണോ വളർത്തിയത്, ആ ഒരു ലെവലിൽ ഭയങ്കര റാഷായിട്ട് പെരുമാറുകയും ഇതൊരു വലിയ അപരാധം എന്നുള്ള നിലയിൽ ഈ ഒരു പക്ഷേ ഈ കുട്ടിയുടെ മനസ്സിൽ ഈ പ്രശ്നത്തിലുള്ള ഡെപ്തിനേക്കാളും വളരെ സ്ട്രോങ് ആയിട്ട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾ പല രീതിയിലാണ് ഇതിനെ സമീപിക്കുന്നത്. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പേടിച്ചിട്ട് പെട്ടെന്ന് അച്ഛനോട് പറയും എന്നൊക്കെ അമ്മ പറയുമ്പോൾ വളരെയധികം പേടിച്ചിട്ട് ചില കുട്ടികൾ, അതും ഒരു 10% കുട്ടികൾ മാത്രമേ ഉള്ളൂ ഒന്ന് ഇതിൽ നിന്നും പിൻവലിയുന്നത്. ബാക്കി 90% കുട്ടികളും ആ സമയത്ത് തടി തപ്പാൻ വേണ്ടിയിട്ട് വേറെ ബന്ധമൊന്നും ഇല്ല കേട്ടോ, ഇതോടെ സ്റ്റോപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സത്യങ്ങളൊക്കെ ഇട്ട് തരും. അതിനുശേഷം എന്ത് ചെയ്യും, ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ വിളിച്ചിട്ട് പറയും വീട്ടിൽ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ സൂക്ഷിക്കണം എന്നിട്ട് രഹസ്യമായിട്ട് ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവും. നമ്മുടെ മുമ്പിൽ ഇതൊന്നും കാണിക്കാതെ വളരെ കൂളായിട്ട് പോവുകയും ചെയ്യുന്നതായിട്ട് കാണാം. ഇനി ചില കുട്ടികൾ എങ്ങനെയാണെന്ന് അറിയാമോ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഉണ്ടാവും, പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ വീട്ടുകാരെ അവരങ്ങ് ഓവർ റൂൾ ചെയ്ത് കളയും. അവസാനം എന്ത് പറ്റും, ഈ മാതാപിതാക്കൾക്ക് ഈ കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതല്ലെങ്കിൽ ചിലർ സ്നേഹത്തിൻ്റെ പേരിൽ പറയും, ഓ ഞാനിതൊക്കെ സമ്മതിച്ച് തന്നേക്കാം എന്നൊക്കെ സമ്മതിക്കും. അവസാനം എന്ത് സംഭവിക്കും എന്നറിയാമോ, ഈ ബന്ധത്തിൻ്റെ പേരിലുള്ള റെസ്പെക്റ്റ് അങ്ങ് നഷ്ടപ്പെടും. മാതാപിതാക്കൾക്ക് കുട്ടികളിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്ന റെസ്പെക്റ്റ് അങ്ങ് നഷ്ടപ്പെടും. അപ്പം പിന്നെ വളരെ പബ്ലിക്കായി, അച്ഛനിരുന്നാലും അമ്മ ഇരുന്നാലും കുഴപ്പമില്ല, ഞാൻ ഫോൺ ചെയ്യും, അതല്ലെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്താ കല്യാണം കഴിഞ്ഞ ഒരു രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ ഇത് പേരൻസിന് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും, അപ്പോൾ വീണ്ടും വഴക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കുട്ടിക്ക് ഒരു പ്രണയബന്ധം ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിനെ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രണയബന്ധങ്ങളൊക്കെ സർവ്വസാധാരണമാണ്, പക്ഷേ നമ്മൾ അതിനെ നേരെ ചൊവ്വേ ഡീൽ ചെയ്യേണ്ടടുത്ത് നിന്നും ഡീൽ ചെയ്താൽ ചിലപ്പോൾ ചില പേരൻസ് പറയും കുഴപ്പമില്ലാത്ത ബന്ധമാണ്, അതുകൊണ്ട് നമുക്കങ്ങ് സമ്മതിച്ചേക്കാം, അതുകൊണ്ട് നീ പഠിച്ചൊരു നിലയിലേക്ക് വരൂ, അപ്പം നമുക്ക് നോക്കാം എന്ന് പറയും. പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമുക്ക് ആ ഒരു സ്പേസ്, കാരണം ഈ ഒരു വിഷയത്തിൽ പേരൻസിനോട് കുട്ടികൾ കാണിക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്, ആ റെസ്പെക്റ്റ് നിലനിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഡിസിഷൻ പോവുകയാണെങ്കിൽ കുട്ടിക്ക് പിന്നീട് ഒരിക്കലും നമ്മുടെ മുമ്പിൽ വെച്ച് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്ത് അതായത് ഒരു ലൈസൻസും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകാനൊന്നും പറ്റില്ല. അവിടെ ആ റിലേഷൻഷിപ്പിനകത്തൊരു ബഹുമാനം ഉണ്ടാവും. എന്നാൽ നമ്മൾ ചെറിയ കാര്യത്തിന് വരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചില പേരൻസ് കുട്ടികളെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സിറ്റുവേഷൻ വളരെ മോശമായിട്ടാണ് വരുന്നത്, കാരണം രഹസ്യമായിട്ട് ബന്ധം ഇങ്ങനെ വഷളാക്കും. അപ്പോൾ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് കുട്ടികളെ ഈ പ്രശ്നത്തിൽ നിന്നും, ഇതൊരു മോശമായ ബന്ധമാണ് എന്ന് തോന്നിയാൽ അതിൽ നിന്നും കുട്ടിയെ സ്റ്റോപ്പ് ചെയ്യാനാണെങ്കിൽ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കിട്ടുന്ന തുമ്പ് വെച്ച് കുട്ടിയുടെ നേരെ ബഹളം ഉണ്ടാക്കി കുട്ടിയെ കുറേ ഇൻസൾട്ട് ചെയ്ത് ഞാനിതെല്ലാം അറിഞ്ഞു ഇവിടെ കൊണ്ട് മര്യാദയ്ക്ക് സ്റ്റോപ്പ് ചെയ്തോണം എന്നുള്ളൊരു രീതിയല്ല. കാരണം നമ്മളിത് ചോദിക്കുമ്പോൾ ആദ്യമേ തന്നെ കുട്ടികൾ പറയണത് എന്താണെന്നറിയാമോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ലവ് ലെറ്റേഴ്സൊക്കെ കിട്ടുന്നതെങ്കിൽ പോലും പറയും എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി എഴുതിയതാണ്, അല്ലെങ്കിൽ കൂട്ടുകാരി എഴുതി എന്നെ കൊണ്ട് എഴുതിച്ചതാണ്, ഇങ്ങനെയൊക്കെ കുട്ടികൾ പറയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ പാവം കുട്ടി, അല്ലെ എൻ്റെ കുട്ടിക്ക് അബദ്ധം പറ്റിയതാ, വേറെ ആരാണ്ട് ചതിച്ചതാ, ഇങ്ങനെയൊക്കെ കുട്ടികൾ പല കള്ളങ്ങളും മെനഞ്ഞു വരുമ്പോൾ നമ്മളിതെല്ലാം അങ്ങ് വിശ്വസിക്കും. വിശ്വസിച്ച് കഴിയുമ്പോഴോ പിന്നെയും ഇതിനേക്കാളും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു പ്രശ്നമുണ്ടായാൽ നിങ്ങൾ ആദ്യം കാമായിട്ടിരിക്കുക. കാരണം എന്താ, പ്രണയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ആ പ്രണയത്തിൽ നിന്നും ആ കുട്ടിയെ വേർപ്പെടുത്തിയെടുക്കുമ്പോൾ കുട്ടിക്ക് കുറേ മാനസികമായ വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ആ ഒരു വിഷയത്തെ പെട്ടെന്ന് കുട്ടി അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് നമ്മളതിനെ ബുദ്ധിപരമായിട്ട് സമീപിക്കുക. ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ നന്നായി വാച്ച് ചെയ്യുക, കിട്ടാവുന്ന മാക്സിമം തെളിവുകൾ കൊണ്ടുവരിക, ആ തെളിവുകൾ എടുത്തു വെച്ചിട്ട് കുട്ടിയോട് സംസാരിക്കുക. കുട്ടിയോട് സംസാരിക്കുമ്പോൾ എല്ലാ വശങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുമ്പോൾ കള്ളത്തരങ്ങൾ പറഞ്ഞ് നമ്മളെ താൽക്കാലികമായിട്ട് പറ്റിക്കാൻ പറ്റില്ല, അത് പിന്നെ നാളെ വലിയ വിഷയമാവുമല്ലോ. അപ്പോൾ കള്ളത്തരങ്ങളെല്ലാം പറയാൻ പറ്റില്ല, ഞാനത് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് നമ്മുടെ ഭാഗത്ത് എല്ലാ വിധത്തിലുള്ള തെളിവുകളും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഇത് നടക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഇമോഷൻസ് ഇതൊക്കെയാണ്, ഞാൻ കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, കുഞ്ഞുമായിട്ട് സന്തോഷമായിട്ടുള്ള ഫ്യൂച്ചർ ലൈഫ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഞാൻ, പക്ഷേ ഇത്
ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ കിട്ടിയപ്പോൾ എന്നെ അത് ഇത്ര രീതിയിൽ വിഷമിപ്പിക്കുന്നുണ്ട്. സോ പ്ലീസ് എന്നുള്ളൊരു നിലയിൽ വളരെ ബഹുമാനത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സംഭാഷണമാകുമ്പോൾ നമ്മളെ വിഷമിപ്പിക്കുമ്പോൾ കുട്ടിക്ക് ഒരു വിഷമം ഉണ്ടാവും. ഇല്ലെങ്കിൽ കുട്ടി ചിന്തിക്കുന്നത് കുട്ടിയുടെ ഇമോഷൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മൾ വളരെ ആ ഒരു റെസ്പെക്റ്റ് നിറഞ്ഞ സംഭാഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാവുമ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെയും ഇത് നമ്മളെ പറ്റിക്കാനുള്ളൊരു ടെൻഡൻസി കുറയും നാച്ചുറലി. അപ്പോൾ മനസ്സിനകത്ത് ഒരു വല്ലാത്തൊരു പ്രക്ഷുബ്ധമായ വികാരങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ പേരൻസിനോട് ഇങ്ങനെ ചെയ്ത് ശരിയായോ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതി ഉണ്ടാവും. അത്തരം ഒരു മനസ്സുണ്ടാക്കിയെടുക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്നും കുട്ടികളെ രക്ഷിച്ചെടുക്കാൻ പറ്റൂ. അപ്പോൾ ചെറിയൊരു തുമ്പ് കിട്ടുമ്പോൾ ഇങ്ങനെ സംസാരിക്കരുത്, അതും വർക്കൗട്ട് ആവില്ല. മാക്സിമം എവിഡൻസുകൾ ഒപ്പിച്ചു വെച്ചതിന് ശേഷം മാത്രം കുട്ടികളോട് ഇത് സംസാരിക്കുക. സംസാരിച്ച് കുട്ടികളെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മനസ്സിൽ ആ ഒരു ചേഞ്ച് ഉണ്ടാവും. അതല്ലാതെ നിങ്ങൾ അപ്പോൾ തന്നെ പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നതോ പൂർണ്ണമായി റിജക്റ്റ് ചെയ്യുന്നതോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ നമ്മളെ ചൂഷണം ചെയ്യാനും അതല്ലെങ്കിൽ നമ്മളെ ഒളിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യാനുമുള്ള സാധ്യത കൂട്ടുന്നതായിട്ട് കാണാം. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും അല്ലെങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതിനെ കുറിച്ചും കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ബന്ധത്തിൽ പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചുമൊക്കെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. താങ്ക് യു.